ഹായ് സുഹൃത്തുക്കളെ, അൻവർ കേരള പോത്ത് വളർത്തൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത്, നമുക്കിന്ന് ചക്ക വളരെ കമ്മിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ വാഴയര തട നമ്മൾ ഒരെണ്ണം ഒപ്പിച്ച് അങ്ങനെ നമ്മളെ പോത്തന്മാർക്ക് വെട്ടി അരിഞ്ഞു വെച്ചേക്കാണ്. ചക്ക ഒരു 3-4 പീസേ ഉള്ളൂ. ആ വാഴത്തട നമ്മൾ ഇതേപോലെ വെട്ടി ചെറിയ ചെറിയ പീസാക്കിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ബാക്കി വാഴത്തട അവിടെ കിടപ്പുണ്ട്, അത് നാളത്തേക്കാണ്. ചക്ക നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയതുപോലെ കായത്തണ്ട്, വാഴത്തട അങ്ങനെ ഇതിലോട്ട് മാറിയിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യുക. ചക്ക തീരുമ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ ചക്ക അരിഞ്ഞ് കൊടുക്കാനില്ലാത്ത സമയത്ത് ഇതേപോലെ ചെയ്യുക. വാഴത്തട കളമണ്ടൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ മഴയായത് കൊണ്ട് പച്ചപ്പുല്ലിന് ക്ഷാമമില്ല. പാടത്തും പറമ്പിലൊക്കെ ആവശ്യം പോലെ പുല്ലും കാര്യങ്ങളൊക്കെ ആയി, അതുകൊണ്ട് അതിനും വിഷയമില്ല. ആ എടുത്ത് കൊടുത്തോ. അപ്പോൾ ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് വന്നത്. കാരണം ഈ വാഴത്തട മിക്കുള്ളവർക്ക് അറിഞ്ഞുകൂടെ പോത്തിന് കൊടുക്കാമെന്ന്. ചില പോത്തന്മാർ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. നമ്മളെ പോത്ത് പിന്നെ എല്ലാ സീസണിലും ഇതെല്ലാം കഴിക്കുന്നത് കൊണ്ട് അവർ ഏത് കൊടുത്താലും കഴിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ പോത്തന്മാരെല്ലാം ഇത് കഴിക്കുന്നുണ്ട്. അവരിതിന് മുന്നേ ഇത് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ചക്കയുടെ സീസൺ നമ്മളിവിടെ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തിരക്കി നോക്കിയിട്ട് ചക്ക ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഇതേപോലെ കാളാമണ്ടം കായയുടെ തണ്ടെന്നൊക്കെ പറയും, അതൊക്കെ സംഘടിപ്പിച്ച് ഇനി കൊടുക്കണം. ഇത് നമ്മൾ വാഴത്തട കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അത് തന്നെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നാര് കൂടുതലടങ്ങിയ ഭക്ഷണമാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വരത്തില്ല. നമ്മൾ ചക്ക കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം, ബാക്കിയുള്ള കൈത്തീറ്റ കൊടുക്കുമ്പോഴും ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മളെ പോത്തന്മാർ ഒരു 3 മാസം മുന്നേ ഇതൊക്കെയാണ് തിന്ന് കിടന്നത്, കായത്തണ്ടും വാഴത്തടയൊക്കെ തിന്ന് കിടന്നത്. അപ്പോൾ ചക്കയുടെ സീസണായപ്പോഴാണ് ഇപ്പം ചക്ക മാത്രം കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇന്നോട്ട് വീണ്ടും ഇതായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനോളം അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പൊത്തുകുട്ടന്മാരുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ, ബൈ.